വളരെ സിമ്പിളായിട്ട് ഫുഡിന്റെ മേഖലയൊക്കെ നടത്തുകയൊക്കെ ചെയ്യാം. തലയിൽ വെക്കുന്ന ഒരു ചെറിയ കൊടയും കൂടി ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മളൊരു പോളറൈസ്ഡ് സൺഗ്ലാസ് മേടിക്കാൻ പോവാണ്. നമ്മൾ സെലക്ട് ചെയ്ത പോളറൈസ്ഡ് ഗ്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പോളറൈസ്ഡ് ചെക്ക് ചെയ്യണമെന്ന് കാണിക്കുക കേട്ടോ. ഇത് നമ്മുടെ നോർമൽ ഗ്ലാസ് ആട്ടോ. ആ ഇതാണ് ഇപ്പൊ നമ്മൾ ആക്കിയത്. ആ അവിടെ ഒരു എംബ്ലം കൂടെ ഉണ്ടല്ലോ. ഇവിടെ ആയിരുന്നു നമ്മുടെ രണ്ട് മൂന്ന് വണ്ടികളുള്ളത്. ആ തെര അടിച്ചിട്ട് പിന്നെ ആ ഗ്ലെയർ കംപ്ലീറ്റ് പോണത് ഒന്നും കൂടെ ശ്രദ്ധിച്ചു. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ലേസർ കേട്ടോ. ആഹാ അടിപൊളി. ഞാനെന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ പുല്ലിലൂടെ ഒക്കെ നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഷൂവിനെ കുറിച്ചും അതുപോലെ നമ്മുടെ സൺഗ്ലാസസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മളിത് ഉപയോഗിച്ചിരുന്ന ഒരു സേഫ്റ്റി ഷൂ ആണിത്. ഈ ഷൂ കണ്ടോ, വളരെ സിമ്പിളാണ്, വളരെ കയ്യിൽ കൊണ്ടു നടക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുല്ലിലൂടെ നടക്കുമ്പോൾ ഇഴജന്തുക്കളുടെ ഉപദ്രവമൊന്നും നമുക്ക് ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് പുല്ലിന്റെ മേലുകൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവെടുക്കാം. രണ്ട് സേഫ്റ്റി ഷൂ ആണെങ്കിലും സിമ്പിളായിട്ട് ചെറുതായിട്ട് ചുരുട്ടി വെക്കാൻ പാകത്തിന് നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും ചുരുട്ടി വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഇതിന് ബാക്കിത്തെ സ്ഥലം കൊണ്ട് സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇരുന്നു. തലയിൽ വെക്കുന്ന ഒരു ചെറിയ കൊടയും കൂടി ഉണ്ട്. ആ കൊടയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വെയിലത്ത് നമുക്ക് സുഖമായിട്ട് നിന്നിട്ട് ഹണ്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കണ്ണിലേക്ക് വെയിലൊന്നും അടിക്കില്ല. അപ്പൊ ആ കൊടയും ഇതിനകത്ത് ഉണ്ട് നമുക്ക്. അപ്പൊ ആ കൊടയും കൂടി നമ്മളൊന്ന് പരിചയപ്പെടുത്താം. വളരെ സിമ്പിളായിട്ടൊരു കൊടയാണ് ഇത്. നമ്മുടെ ബാഗിന്റെ ഉള്ളിൽ വളരെ കറക്റ്റായിട്ട് കയറും. അപ്പൊ ഈ ഇതാണ് നമ്മുടെ കൊട. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബാഗിനകത്ത് കയറും. അതുപോലെ ഇത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് സൂര്യപ്രകാശം ഉണ്ടാവില്ല. ഇത് വെച്ചിട്ട് നമുക്കിത് ഈ ഗ്ലാസ് സൺഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഫിഷിങ്ങിന് പോകുമ്പോൾ നല്ല വ്യക്തമായിട്ട് മീനെ കാണുകയും ചെയ്യാം. അതുപോലെ കണ്ണിലേക്ക് സൂര്യപ്രകാശം ഒന്നും അടിക്കുകയും ചെയ്യില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഒരു പുതിയൊരു പോളറൈസ്ഡ് സൺഗ്ലാസ് വാങ്ങാനായിട്ട് ഞങ്ങൾ കടയിൽ പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ വിശേഷങ്ങളും കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മളൊരു പോളറൈസ്ഡ് സൺഗ്ലാസ് മേടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ മേടിക്കാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിമറ്റാണ്. പട്ടിമറ്റത്ത് നമ്മള് കാഴ്ച ഓപ്റ്റിക്കൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരാഴ്ച മുമ്പ് നമ്മൾ മൂന്നാല് കണ്ണട ചോയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ്. എന്തായാലും നമുക്ക് ആ കടയിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. ഈ കാണുന്നതാണ് കട, കാഴ്ച ഒപ്റ്റിക്കൽസ്. കാഴ്ച നല്ല പേരാ കേട്ടോ. ശരിക്കും നമ്മുടെ ഒരു മെമ്മറിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പേരാ, സിമ്പിൾ പേരാ, നമുക്ക് ഓർമ്മയേക്കാം. സെലക്ട് ചെയ്ത പോളറൈസ്ഡ് ഗ്ലാസ് ആണ് നമ്മൾ പെയിന്റ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാണ്, കുറച്ച് ഗ്ലാസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരാഴ്ച മുമ്പ് വന്നിട്ട് നമ്മുടെ ജെബിൻ എന്ന് പറഞ്ഞ ജെബിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞു, നമ്മുടെ ഫിഷിങ്ങിനാണ് നമുക്ക് പോളറൈസ്ഡ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നമ്മളോട് ഒരു മൂന്നാല് ഗ്ലാസുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ തന്നു. അപ്പൊ നമ്മളൊന്ന് അവകാശപ്പെട്ട് നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ട്രെയിലും നോക്കാൻ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും നമ്മളുടെ ആവശ്യം പറഞ്ഞപ്പോ നമുക്ക് ഫിഷിങ്ങിനാന്ന് പറഞ്ഞപ്പോ എന്തായാലും ഇവിടുത്തെ ചേട്ടൻ നമുക്ക് ഒരു മൂന്നാല് ഗ്ലാസ് ട്രെയിൽ നോക്കാൻ തന്നായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും നല്ലൊരു ഷാഡോ കൊടുത്ത് പോയി നോക്കി. അപ്പൊ നമ്മളൊരു ഗ്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ ഗ്ലാസ് ഒന്ന് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. അതെന്താ അത്? ഇത് അറ്റാച്ച്മെന്റ് ഫ്രെയിം ആണ്. എങ്ങനെ അറ്റാച്ച്മെന്റ്? പവർ ഉള്ളവർക്ക് പവർ ചെയ്തിട്ട് നമുക്ക് സൺഗ്ലാസ് പോലെ പുറത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് വൺ ലെയർ വരുന്നതാണ്, അതിന്റെ ലെയർ കൂടുതൽ വരുന്നുണ്ട്. അഞ്ച് ലെയർ ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് അഞ്ച് ലെയർ വരെ വരുന്നത്. ഓരോ ഷെയ്ഡ് ആയിരിക്കും, യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ മാഗ്നീഷ്യം ഫോറസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ബ്ലൂ കോട്ടിംഗ് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളെ കാണിച്ചു തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് കണ്ണിന് പ്രശ്നമുള്ളവർക്ക് പവർ ഗ്ലാസ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള പോളറൈസ്ഡ് ഗ്ലാസുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ടൈപ്പ് കളർ ഗ്രേഡുകളുള്ള ഗ്ലാസുകളാണ് അവർ അതിനകത്ത് ആഡ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഓക്കെ ഓക്കെ. അപ്പൊ അതെന്തായാലും നമുക്കൊരു പുതിയ അറിവാട്ടോ. ആ അടിപൊളി. അപ്പൊ അതിനകത്ത് നൈറ്റ് വിഷൻ യെല്ലോ കളർ ആട്ടോ ഈ കാണുന്നത്. യെല്ലോ ഈ കാണുന്ന ഫ്രെയിം ആണ് നമ്മുടെ പവർ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള
കളറായിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഉപയോഗിക്കുന്നത് പോളറൈസഡ്. ഇതിപ്പോൾ പവറുള്ളൊരാൾക്ക് ഗ്ലാസ് ഉപയോഗിക്കണമെങ്കിൽ ഫ്രെയിംഡ് എങ്ങനെയായിരിക്കും, ഇതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അറ്റാച്ച്മെൻ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് പവറുള്ള ഗ്ലാസ്സിലേക്ക് പോളറൈസ്ഡ് ഇൻസെർട്ട് ചെയ്തേക്കാണ്. ആണ്ടോ, നല്ല സെറ്റായിട്ട് അതാ ചേട്ടൻ ഇരിക്കണ്ട്. പക്ഷേ നല്ല ലുക്കാട്ടോ, അടിപൊളി. ഫ്രണ്ട്സ്, നമ്മൾ ഇതാണ് നമ്മൾ അന്ന് സെലക്ട് ചെയ്തിട്ട് പോയത്, ഫാസ്റ്റ് ട്രാക്കിന്റെ ആണ്. ഇതിന്റെ റേറ്റ് എത്രയാണ്? 2,250 വരും. അപ്പൊ ഇത് 2,300 ഇതിന്റെ റേറ്റ്. ഇതാണ് ഗ്ലാസ്, നല്ല കിഡു ഗ്ലാസ് ആട്ടോ, ഒന്നും പറയാനല്ല. ഇപ്പൊ ഈ ഈ ഇത്രയും ചെറിയ ലൈറ്റിൽ തന്നെ വെച്ചാൽ തന്നെ ഒട്ടും ലൈറ്റിംഗ് കുറവില്ല, നല്ല പക്കയായിട്ട് കാണാം. നമ്മള് ശരിക്കും ഒരു 3-4 നമുക്ക് ഗ്ലാസ്സുകൾ ഉണ്ട്, പോളറൈസ്ഡ് ഗ്ലാസ്സുകൾ. പക്ഷെ അത് ഇതെല്ലാം കൂടെ വെച്ച് നമ്മളൊരു 80 ഗ്ലാസ് ചെക്ക് ചെയ്താണ്, നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു. ഈ ഗ്ലാസ് ചെക്ക് ചെയ്തിട്ട് നല്ല കിഡു ഗ്ലാസ് ആണ്. ഇനി നമുക്ക് ഇത് പോളറൈസ്ഡ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. സാധാരണ ഗ്ലാസ്സും പോളറൈസ്ഡ് ഗ്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം അറിയാനും കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ. ലെൻസിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മള് പോളറൈസ്ഡ് ചെക്ക് ചെയ്യണമെന്ന് കാണിക്കുക കേട്ടോ. അപ്പൊ ഇപ്പൊ വെച്ചേക്കുന്നത് സാധാ ഗ്ലാസ് ആട്ടോ, പോളറൈസ്ഡ് അല്ലാത്ത ഗ്ലാസ് ആണ് നമ്മള്, പോളറൈസ്ഡ് ഗ്ലാസ് അല്ലാത്തതാണ് നമ്മളിപ്പോ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള എന്താ അതിനകത്ത് ആ പിക്ചറിനകത്ത് കാണുന്നത്? ആ കാറാണ്. നമ്മൾ എടുത്ത ഗ്ലാസ് ഒന്ന് വെച്ചേ. അപ്പൊ നമ്മള് സെലക്ട് ചെയ്ത ഗ്ലാസ് ഒന്ന് വെച്ച് നോക്കണ്ട കേട്ടോ. ആ അപ്പൊ നമ്മൾ എടുത്തേണ ഗ്ലാസ് അതാണ്. കാണാമോ, കാണാമോ ഇതിനെ, വണ്ടിയൊക്കെ ഉണ്ടോ? ഓ, എന്നാ ഇതിനകത്ത് നോക്കട്ടെ. അങ്ങനെ ഒന്ന് പിടിച്ചേ. ഓക്കെ, ഒന്ന് ഇതിനകത്ത് ഇട്ട് തന്നെ. ഓക്കെ, എന്തൊന്നും നോക്കട്ടെ, ഞാൻ ഇതിനകത്ത് നോക്കട്ടെ. അപ്പൊ നമ്മൾ ഇതാണ് ഈ കാണുന്ന പിക്ചറിലാണ് നമ്മൾ പോളറൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ചെക്കിങ്ങിലേക്ക് പോകാം. ഇത് നമ്മുടെ നോർമൽ ഗ്ലാസ് ആട്ടോ. ഈ റോട്ടില് നിലവില് 3 കാറുകളുണ്ട്, പക്ഷെ നോർമൽ ഗ്ലാസ്സിന് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് 3 കാറ് പോയിട്ട് 1 കാറ് പോലും നമുക്ക് ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും ഒരു പോളറൈസ്ഡ് ഗ്ലാസ് വെച്ചിട്ട് നോക്കാം. ആ ഇതാണ് ഇപ്പൊ നമ്മൾ എടുത്തത്. ആ അടിപൊളി, നമ്മുടെ മുന്നിലൊരു കാറുണ്ട്, പിന്നിലൊരു കാറുണ്ട്. ആ അവിടെ ഒരു എംബ്ലം കൂടെ ഉണ്ടല്ലോ, ടാഗ് ഹിൽസ്. അടിപൊളി. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് നോക്കിയാലും കാണൂല, സാധാ ഗ്ലാസ് സൺഗ്ലാസ് ഉപയോഗിച്ച് നോക്കിയാലും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മള് ഇവിടെ ആയിരുന്നു നമ്മുടെ 2-3 വണ്ടികളുള്ളത്. ഇവിടെ ഈ ടാഗ് അവിടെയും കാണുന്നില്ല പിക്ചർ എന്തായാലും. ഓക്കെ, അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പോളറൈസ്ഡ് ഗ്ലാസ് വെക്കുമ്പോഴുള്ള ഇത് കേട്ടോ. ഒരു 3 വണ്ടി അതിലൂടെ വന്നുണ്ട്, മാറ്റല്ലേ. ആ ഓക്കെ, ഇനി പതിയെ പൊക്കിക്കേ, പൊക്കിക്കോ. അപ്പൊ അത് കാണാനില്ല. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പോളറൈസ്ഡ് ആണോ ഇല്ലയോ എന്നുള്ള ചെക്കിങ്. ഈ സാധനം അവധിയാണ്, ബാക്കി എല്ലാ ദിവസവും 2 ഡോക്ടറോട് കൂടിയുള്ള സേവനം ഇവിടെ എല്ലാവർക്കും കിട്ടുന്നതാണ്. നമ്മളൊക്കെ കണ്ണൊക്കെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് കണ്ണ സെലക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ പോളറൈസ്ഡ് സൺഗ്ലാസ് ഇല്ലാതെ ഉള്ള ഗ്ലെയർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിഷ്വല്. അപ്പൊ നമ്മൾ, ഞാൻ എന്റെ പോളറൈസ്ഡ് ഗ്ലാസ് ഈ മൊബൈലിന്റെ ഫ്രണ്ടിൽ വെക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ വിഷ്വല്. അപ്പൊ അതിന്റെ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഓളം തട്ടിയിട്ടുള്ള തിളക്കമൊക്കെ പോയിട്ടുണ്ട്. നോക്കിയോട്ടോ, ഇനി ഗ്ലാസ് മാറ്റാൻ പോവാണ്. ആ തെര അടിച്ചിട്ട് പിന്നെ ആ ഗ്ലെയർ കംപ്ലീറ്റ് പോണത് ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. ദേ കണ്ടോ, ഇത്രയും ഗുണകരമാണ് ഈ സാധനം. ഈ പായലിൻ്റെ അടിയിലൊക്കെ നമുക്ക് നല്ല ഡെപ്തി കാണാം, ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല.
അപ്പൊ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഗ്ലാസുകൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്ലാസുകളാണ്, കുറെ പോളറൈസ്ഡ് ഗ്ലാസുകൾ ഒരുപാടുണ്ട്, ഒന്നും രണ്ടൊന്നും അല്ല. ഇതൊക്കെയാണ് നമ്മളുടെ എല്ലാ പോളറൈസ്ഡ് ഗ്ലാസുകളാണ്. ഇനി എന്തായാലും ഒരു മൂന്ന് ഗ്ലാസ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കൊണ്ടുവരാൻ മറന്നുപോയില്ല. അപ്പൊ ഇതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ എടുത്ത ഗ്ലാസ് നല്ല പെർഫോമൻസ് ആണ്, ഒന്നും പറയാനില്ല, അത്ര മാരക പെർഫോമൻസ് ആണ്. കാരണം ഈ ഗ്ലാസും പിന്നെ നമുക്ക് ഇവിടുന്ന് കടയിൽ നിന്ന് തന്ന മൂന്നാല് ഗ്ലാസ്സൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിപ്പോ മേടിച്ചത്, ഫാസ്റ്റ്ട്രാക്കിന്റെ ആ ഒരു ഗ്ലാസ് സെലക്ട് ചെയ്തത്. അപ്പൊ എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം, എനിക്ക് മാത്രമാണ് ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും അടിപൊളിയായിട്ട് വീണ്ടും ഒന്നുകൂടെ കാണാം. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി നല്ലൊരു ലേസർ നമ്മൾ ആമസോണിൽ നിന്ന് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു അൺബോക്സിംഗും കൂടെ കാണിച്ചു തരാം, ആ സാധനം കൂടെ ഇതിനകത്തൊന്ന് പരിചയപ്പെടുത്തി പോകുന്നുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടുള്ള നല്ലൊരു ഫിഷിങ്ങും കൂടെ നമ്മൾ നടത്തുന്നതാണ്. ഈ മഴയുടെ സീസണൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ച് നല്ലൊരു ഫിഷിംഗ് വീഡിയോ ചെയ്യുന്നതാണ്. നേരത്തെ ചെറിയ തെറ്റാലിയിൽ നമ്മൾ അത് സെറ്റ് ചെയ്തതായിരുന്നു, പിന്നെ അത് ആ ഒരു പെനാൽറ്റി വിട്ടു പോയതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും അതൊന്ന് അടിപൊളിയായിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി നമ്മളൊരു ലേസർ ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ലേസർ കേട്ടോ. നമുക്ക് എന്തായാലും വേണ്ടി ഒന്ന് പൊട്ടിച്ച് എടുത്ത് നോക്കാം. നല്ല പാക്കിംഗ് ആണ് കേട്ടോ, ഇത് കാണുമ്പോ തന്നെ നല്ലൊരു സെറ്റായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് ഒരു 700 രൂപ റേഞ്ച് വരുന്ന ലേസറാണ്. ഇതിന്റെ ലൈറ്റിംഗ് ഗ്രീൻ ടോൺ ആട്ടോ അവര് കൊടുത്തേക്കുന്നത്. നമ്മളിവരെയൊന്ന് ഓപ്പൺ ചെയ്ത് നല്ല ബിൽറ്റ് ക്വാളിറ്റി സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ഇതിന്റെ മാനുവൽ ആട്ടോ ഈ കാണുന്നത്. ബാറ്ററി കീ ആണ്, ഒരു കീ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബാറ്ററിക്ക് വേണ്ടി അഡാപ്റ്റർ ചാർജിങ്. ഇതിങ്ങനെ ജസ്റ്റ് ഓക്കെ, ബാറ്ററിക്ക് എന്തായാലും കുറച്ച് ചാർജ് ഉണ്ട്. ഇവിടെ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചാർജ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് കേട്ടോ. ശരിക്കും നമ്മുടെ മോസ്കിറ്റോ ബാറ്റ് കുത്തുമാരി തന്നെ. എന്തായാലും നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. കാണുമ്പോ തന്നെ നല്ലൊരു ക്വാളിറ്റി സാധനം കേട്ടോ. എന്റെ ഇത് അലൂമിനിയം മെറ്റീരിയൽ ആണ്, നല്ല അത്യാവശ്യം ക്വാളിറ്റി സാധനമാണ്. ചാവി ഇട്ട് എത്ത് ജസ്റ്റ് ഒന്ന് തിരിക്കാണ്ട്, ഇത് ഓൺ ഓഫ് അല്ലേ. ആഹാ അടിപൊളി, ഇത് അങ്ങോട്ട് നോക്കി. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ലേസർ ലൈറ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ.